ഹായ് ഫ്രണ്ട്സ്, വിക്ടി ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചായക്കടയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ സവാള വട വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. രണ്ട് മീഡിയം സവാള, രണ്ട് മൂന്ന് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് മൂന്ന് ഇതുള്ള കറിവേപ്പില, കുറച്ച് പുളിമാവ്, സോഡാപ്പൊടി. സോഡാപ്പൊടി വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് പച്ചമുളക്, സവോള, ഇഞ്ചി, കറിവേപ്പില, പുളിമാവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലപോലെ തിരുമിയെടുക്കുക. അതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. കുറച്ച് എണ്ണയൊഴിച്ച് വേണം നമ്മൾ ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ, എണ്ണയിൽ വറക്കുന്ന പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ എണ്ണ കുടിക്കില്ല, എണ്ണ കുടിക്കൽ കുറവായിരിക്കും. അതുകൊണ്ടാണ് എണ്ണ ഒഴിച്ച് കുഴയ്ക്കുന്നത്. നമ്മൾ എണ്ണ ഒഴിച്ച് നല്ലപോലെ കുഴച്ച് ഇതേപോലെ പൊത്തി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. മാവ് പൊങ്ങിയിട്ടുണ്ട്. പൊങ്ങി കഴിയുമ്പോൾ തിളച്ച എണ്ണയിലേക്ക് ഓരോന്ന് ഒരു കുഞ്ഞു ബോളായിട്ട് ഇതേ ഒരു വിരലുണ്ട്, തള്ള വിരലുണ്ട്, ഒരു കുഞ്ഞു ഹോളിട്ട് അതിനകത്തേക്ക് ഇടുക. അച്ഛൻ ഇതിൽ നല്ല എക്സ്പെർട്ടാണ്. അതുകൊണ്ട് അച്ഛൻ പിടിപിടിപിടി ചെയ്യുന്ന അത് ചെയ്യുന്നത് ഇത് അച്ഛൻ സ്പെഷ്യലാണ്. മാവ് കയ്യിൽ നിന്ന് വിട്ടു പോന്നില്ലെങ്കിൽ കൈ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളത്തിൽ മുക്കിക്കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ട് എണ്ണയിലേക്ക് വീഴും. മാവ് എണ്ണയിലേക്കിട്ട് ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വട നല്ലപോലെ പൊങ്ങി വരും, എണ്ണയിലേക്ക് നല്ലപോലെ പൊങ്ങി വരും. കഴിയുമ്പോഴത്തേക്ക് അത് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഒരു ബ്രൗൺ കളറാകും. ഒരു വശത്ത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ബ്രൗൺ കളറ് രണ്ടു വശം ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. വട റെഡി ആയിട്ടുണ്ട്. നമുക്കത് എണ്ണയെന്ന് കോരിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി സവാള വട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.